ദുരന്തമുഖത്തുനിന്ന് പ്രതീക്ഷയുടെ നാമ്പുമായി ട്രാക്കുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വിലങ്ങാട് സെന്റ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. കോഴിക്കോട് വെച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ കായികമേളയിലാണ് തങ്ങളുടെ സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാനായി 18 വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. The winners of 400 meter hurdles for the senior girls. ഉയർന്നു ചാടിയും റോക്കറ്റ് പോലെ കുതിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ ട്രാക്കുകളിൽ മുന്നേറുകയാണ് വിലങ്ങാട് സെന്റ് ജോർജ് സ്കൂളിൽ നിന്നും എത്തിയ 18 വിദ്യാർത്ഥികൾ. മറ്റ് കായികർക്ക് വിഭിന്നമായി പോരാടാൻ ഇവർക്ക് മറ്റൊരു കരുത്തുകൂടിയുണ്ട്. പ്രതീക്ഷയറ്റുകിടക്കുന്ന ദുരന്തഭൂമിയായ നാടിന്റെ തിരിച്ചുവരവറിയിക്കുന്ന പ്രതീകങ്ങളായി മാറണം. ആ ലക്ഷ്യവുമായാണ് കോഴിക്കോട് റവന്യൂ ജില്ലാ കായികോത്സവ വേദിയിലേക്ക് ഇവർ ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതി ഓരോ കായികമേളയിലൂടെ ആ നാടിനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഞങ്ങൾ നോക്കുന്നത്. അതെ, ചില മനുഷ്യ ഞങ്ങളവിടെ തളർന്നു പോയി എന്നൊക്കെ ഉണ്ടാവും, ബട്ട് തളർന്നു അല്ല. കായികോത്സവ വേദിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലായിരുന്നു അപ്രതീക്ഷിതമെന്നോണം ഉരുൾപൊട്ടി സ്വപ്നങ്ങളും സ്വത്തുക്കളെല്ലാം കവർന്നെടുക്കപ്പെട്ടത്. ഈ ഉരുളുപൊട്ടി ഒരു ദിവസം രാത്രി രാവിലെ ഞാൻ കോച്ചിങ്ങിനൊക്കെ പോകാനാന്ന് വിചാരിച്ച് രാത്രി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് രാവിലെ ആയപ്പോൾ ഇതൊന്നുമില്ല, എല്ലാം പോയി. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും സാറെല്ലാ ദിവസവും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു, ഇത് ചെയ്യണം, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഇതെല്ലാം പറഞ്ഞ് സാറ് തന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. വിലങ്ങാട് സ്കൂളിലെ കായിക അധ്യാപകൻ അമൽ ജോസിനോടൊപ്പമായിരുന്നു വിദ്യാർത്ഥികളുടെ പരിശീലനം. ഞാൻ അവിടെ അന്ന് സ്റ്റേ ചെയ്തിരുന്ന ആ നൈറ്റിലാണ് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം കുട്ടികൾ മാനസികമായിട്ട് പഠനത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ഒക്കെ പുറകോട്ട് പോയൊരു സംഭവമാണ്. അവരെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്കുള്ള രേഖ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോർട്സ് എന്നുള്ളൊരു മേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടുകളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് പലയിടത്ത് സെറ്റിൽമെൻറ്റ് വേറെ ദൂരെയുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് കുട്ടികൾക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എത്തിപ്പെട്ട ഏതാനും കുട്ടികളെ പരിശീലിപ്പിച്ചാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നാദാപുരം ഉപജില്ലയെ പ്രതിനിധീകരിച്ചാണ് വിദ്യാർത്ഥികൾ എത്തിയത്. ട്രാക്ക് ഒഴിഞ്ഞപ്പോൾ മധുരമുള്ള രണ്ട് വിജയങ്ങൾ നേടിയാണ് താരങ്ങൾ വിലങ്ങാടേക്ക് മടങ്ങിയതും. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.